ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ഓഗസ്റ്റ് മാസം 6-ാം തീയതി കർത്താവ് ഈശോമിശിഹായുടെ രൂപാന്തരീകരണ തിരുനാൾ ദിവസം. ഈശോയുടെ രൂപാന്തരീകരണം പരസ്യ ജീവിത കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ്. അതിന് പരസ്യ ജീവിത കാലഘട്ടത്തിലെ സംഭവങ്ങൾ വിവരിക്കുന്ന പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിൽ നമ്മൾ രൂപാന്തരീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ തമസ് കാലത്തിൽ ഒരു 1 ആഴ്ച രൂപാന്തരീകരണം ഒരു സുവിശേഷ ഭാഗമായിട്ട് ധ്യാന വിഷയമായി സ്വീകരിക്കുന്നുണ്ട്. ഈ രൂപാന്തരീകരണം എന്ന് പറയപ്പെടുന്ന ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയപ്പെടുന്ന സംഭവം യഥാർത്ഥത്തിൽ ഒരുപാട് അർത്ഥതരങ്ങൾ നമുക്കതിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ഈശോ രൂപാന്തരീകരണം സംഭവിക്കുന്ന സമയത്ത് മോശയും ഏലിയായും ഈശോയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. എൻ്റെ ഈ വീഡിയോ സീരീസിൻ്റെ പേര് തെനാക്ക് എന്നാണ്. തോറ നബിയും കെത്തുബിയും എന്നീ 3 വാക്കുകൾ ചേരുമ്പോഴാണ് തെനാക്ക് എന്ന വാക്ക് വരുന്നത്. തോറ നിയമം, അതിനെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ് മോശ. നബിയും ഏലിയ പ്രതിനിധാനം ചെയ്യുന്ന പ്രവാചകന്മാർ, നബികൾ, നബിയും പ്രവാചക ഗ്രന്ഥങ്ങൾ പ്രവാചകന്മാർ, കെത്തുബിയും ജ്ഞാന സൂക്തങ്ങൾ, ജ്ഞാന ലിഖിതങ്ങൾ, പ്രഭാഷകൻ, ജ്ഞാനം, സുഭാഷിതങ്ങൾ, സങ്കീർത്തനങ്ങൾ, ഉത്തമഗീതം തുടങ്ങിയ ജ്ഞാനപുസ്തകങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗമാണ്. അത് ജ്ഞാന സൂക്തങ്ങളാണ്. അത് ഏറ്റവും പരമപ്രധാനമായ ജ്ഞാനം, സ്നേഹം തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് തോറ, നബിയും കെത്തുബിയും, നിയമം, പ്രവാചകന്മാർ, ജ്ഞാനം അഥവാ സ്നേഹം, ഇതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഇവിടെ ഈ സംഭവം നടക്കുമ്പോൾ ഇതിലിങ്ങനെ അമ്പരന്ന് നിൽക്കുന്ന ശിഷ്യന്മാർ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അത് കഴിഞ്ഞിട്ട് അത്യധികം തിളക്കമാർന്ന വെണ്മയുള്ള വസ്ത്രത്തോടുകൂടി ഈശോ ഇങ്ങനെ നിൽക്കുകയാണ്. ഏലിയായും മോശയും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഈശോയോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട് ഒരു കാര്യം പറയുകയാണ്. പത്രോസ് പറയുന്നതാണ്, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. 1 നിരക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയായ്ക്ക്. നമ്മൾ ഇസ്രായേൽ ഹോളിലാൻഡൊക്കെ സന്ദർശിക്കുമ്പോൾ ഈ ട്രാൻസ്ഫിഗറേഷൻ നടന്ന മല, യഥാർത്ഥത്തിൽ ബൈബിളിൽ അത് എവിടെയാണെന്ന് പറയുന്നില്ല, ഒരു ഉയർന്ന മലയെന്നാണ് നമ്മൾ വേദഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് താബോർ ആണെന്നാണ്. താബോർ എന്ന വാക്കിൻ്റെ അർത്ഥവും ഒരു രീതിയിൽ ഉയർന്ന മലയെന്ന് തന്നെയാണ്, ഉയർന്ന പ്രദേശം എന്നാണ്. അപ്പോൾ താബോർ മലയെന്നാണ് വിശ്വസിക്കുന്നത്. ആ താബോർ മലയുടെ മുകളിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. വലിയ ബസ്സുകളൊന്നും കയറി പോകാത്തതുകൊണ്ട് അതിങ്ങനെ താഴെ ഇട്ടിട്ട് ചെറിയ വണ്ടികളിലായിട്ടാണ് നമ്മൾ ഈ മല കയറി മുകളിൽ പോകുന്നത്. മുകളിൽ ചെന്ന് എത്തുമ്പോൾ ഈ താബോർ മലയുടെ മുകളിലായിട്ട് ഒരു മനോഹരമായൊരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിന് ഇടയ്ക്കൊക്കെ കുഞ്ഞ് ചാപ്പലുകളും ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഇടങ്ങളൊക്കെ ഉണ്ട്. മനോഹരമായൊരു സ്ഥലം. എനിക്കൊന്ന് ഹോളിലാൻഡിൽ പോയി, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ഹോളിലാൻഡിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ താബോർ. എന്നിട്ട് നമ്മൾ ചെന്നെത്തുന്ന സ്ഥലം ഈശോയ്ക്ക് രൂപാന്തരീകരണം സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തൊരു പള്ളി പണിഞ്ഞിട്ടുണ്ട്. ആ പള്ളിക്കകത്ത് നമ്മൾ കയറുമ്പോൾ യഥാർത്ഥത്തിൽ 3 കൂടാരങ്ങളുടെ രീതിയിൽ, 3 ഗോപുരങ്ങളുടെ രീതിയിൽ അൾത്താരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 ഈശോ, 1 മോശ, 1 ഏലിയ നിൽക്കുന്നതായിട്ട് രൂപങ്ങളും വെച്ചിട്ടുണ്ട്. അതൊരു വളരെ പ്രസിദ്ധനായ ഒരു ആർട്ടിസ്റ്റിൻ്റെ രൂപകൽപ്പനയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെങ്കിൽ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം എന്ന് പറയുന്ന സംഭവം വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഈ 3 കൂടാരങ്ങൾ? കൂടാരം, ടെൻറ്റ്, ടബനാക്കിൾ എന്നൊക്കെ നമ്മൾ പിന്നെ പറയും. ടെൻ്റ് എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടെൻ്റ് എന്നാണ് പറയുന്നത്. കൂടാരം നമ്മൾ ആകെപ്പാട് നമുക്കറിയാവുന്ന കൂടാരം എന്നൊക്കെ പറയുന്നത് സർക്കസ് കൂടാരമൊക്കെയാണ്. പക്ഷേ ഈ കൂടാരം എന്ന് പറയുന്നത് യഹൂദ മത പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 3 കൂടാരങ്ങളെന്ന് പറയുമ്പോൾ കൂടാരം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ മത്തായി സുവിശേഷം 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ഈ കൂടാരങ്ങളെക്കുറിച്ച് ഈ ഇതേ വാക്യം നമ്മൾ മത്തായി സുവിശേഷം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ കൂടാരവുമായിട്ട് ബന്ധപ്പെട്ട കൂടാര തിരുനാളിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. അതായത് ഈ ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും പുറപ്പാട് സംഭവം, അവിടുന്ന് അവിടെ കടന്നു വന്നു. മരുഭൂമിയിൽ 40 വർഷത്തോളം മരുഭൂമിയിൽ അവർ അലഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും അവർ ആസ്വദിച്ചു. അവരതിലൂടെ കടന്നുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ നന്ദി സൂചകമായിട്ട് മരുഭൂമിയിൽ അവർ കൂടാരത്തിൽ ജീവിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിലൊക്കെ ആയിട്ട് വ്യക്തമായിട്ട് 23-ാം അധ്യായം 39-42 വരെയുള്ള വാക്യങ്ങളിൽ ഒരു നിയമം പോലെ തന്നെ പറയുന്നുണ്ട്, അതിന് നന്ദിയായി നിങ്ങൾ കൂടാരങ്ങൾ പണിഞ്ഞതിൽ താമസിക്കണം. അതിന് സ്കേനെ എന്ന വാക്കാണ് കൂടാരം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. സ്കെനോപെഗിയ എന്ന് പറയപ്പെടുന്ന വാക്കുകൊണ്ടാണ് ഈ കൂടാര തിരുനാളിനെ കുറിച്ച് പറയുന്നത്. കൂടാര സുക്കോത്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ ഗൂഗിളിലൊക്കെ സുക്കോത്ത് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും
ആ തിരുനാൾ അവൻ ആചരിക്കുന്നുണ്ട്, സുക്കോത്ത് ആചരിക്കുന്നുണ്ട്. ഈ സുക്കോത്ത് എന്ന് പറയപ്പെടുന്ന തിരുനാൾ ആചരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, ഈ ഇത് ഈ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ വഴി നടത്തപ്പെട്ട ജനതയുടെ നന്ദിയായി 7 ദിവസങ്ങളിൽ അവരുടെ വീട് വിട്ട് അവർ വീടിന് പുറത്തായിട്ട് കൂടാരങ്ങൾ പണിഞ്ഞിട്ട് ഒരുമിച്ചിൻ്റെയൊക്കെ വെച്ച് അലങ്കരിച്ച് മനോഹരമാണ്. നമ്മളിതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അലങ്കരിച്ചിട്ട് അതിനകത്ത് അവർ താമസിക്കും. ഇപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു വളരെ അതിനകത്ത് പ്രത്യേക ഭക്ഷണ രീതിയൊക്കെ ഉണ്ട്. അവർക്ക് പ്രത്യേകം മാതളവും തേനും പൂക്കെ വെച്ച് പ്രത്യേക ഭക്ഷണ രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിളമ്പി അതിനകത്തിരുന്ന് ദൈവത്തിൻ്റെ നിയമഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് തോറയൊക്കെ വായിച്ചിട്ട് അതിനകത്ത് അവർ പ്രാർത്ഥനയിലായിരിക്കും. അത് വലിയൊരു ആഘോഷമാണ്, വലിയ സന്തോഷത്തിൻ്റെ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണത്. ഈ നമ്മൾ കണ്ട സ്കെനോപെഗിയ എന്ന് പറയപ്പെടുന്ന അഥവാ സുക്കോത്ത് എന്ന് പറയപ്പെടുന്ന തിരുനാൾ. അപ്പോൾ ഈ തിരുനാളാചരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളീ കൂടാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പത്രോസ് പറയുകയാണ് 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. വെറുതെ 3 കൂടാരം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും പത്രോസ് 3 കൂടാരം പണിയാനായിട്ട് തീരുമാനിക്കുകയാണ്. പത്രോസിൻ്റെ 3 കൂടാരങ്ങൾ ഇങ്ങനെ അതിന് പാട്ടൊക്കെ ഉണ്ടായിരുന്നു, പത്രോസ് 3 കൂടാരങ്ങൾ നിർമ്മിക്കുക, 3 കൂടാരങ്ങൾ നിർമ്മിക്കുക എന്നൊക്കെ പറയേണ്ടൊക്കെയുള്ള പാട്ട്. എന്നാൽ ഈ പത്രോസ് 3 കൂടാരങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മർക്കോസ് 9-ാം അധ്യായത്തിൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു, കാരണം അവൻ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ വാക്യം. എന്താണ് പറയണം? ഈ പത്രോസ് എന്തോ മണ്ടതരം പറയും. നമ്മൾ ഇപ്പോഴും ഇത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു, കാരണം അവൻ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. ഈ പത്രോസ് ഇങ്ങനെ ഭയപ്പെട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് ഇവിടെ ഒരിടത്ത് മാത്രമല്ല, വേറെ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. ഈശോ ഇങ്ങനെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസ് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്, പത്രോസെ മാംസം രക്തങ്ങളെല്ലാം നിന്നെ കൊണ്ടിത് പറയും എൻ്റെ സ്വർഗസ്നേഹ പിതാവ്, നിനക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, നീ ഇത് പറഞ്ഞത് എൻ്റെ സ്വർഗസ്നേഹ പിതാവിൻ്റെ ഇടപെടലിലൂടെ. ഇത് വളരെ വ്യക്തമാണ്. ഇത് ഇതേ രീതിയിൽ നമുക്ക് ഈ ഭാഗം വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറയുകയാണ് പത്രോസിന് എന്ത് പറയണമെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഈശോ ശിഷ്യന്മാരെ വിടുന്ന ഭാഗം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ പോകുമ്പോൾ എന്ത് പറയണം, എന്ത് മറുപടി പറയണം, നിങ്ങൾ നേരത്തെ കൂട്ടി ചിന്തിക്കേണ്ട, നിങ്ങൾക്കത് തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് തോന്നിച്ചു തരും. പരിശുദ്ധാത്മാവ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പറഞ്ഞാൽ മതി, നിങ്ങൾ എന്താണ് നേരത്തെ കൂട്ടി പറയേണ്ട, നിങ്ങളുടെ അറിവിൽ നിന്നല്ല നിങ്ങൾ പറയാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, നമ്മളിങ്ങനെ പത്രോസ് എന്തോ ഒരു പൊട്ടത്തരം പറഞ്ഞു എന്ന രീതിയിൽ നമ്മളിങ്ങനെ തള്ളിക്കളയാൻ പാടില്ല. പത്രോസിന് 3 കൂടാരം പണിയാം, 1 മോശയ്ക്ക്, 1 ഏലിയയ്ക്ക്, 1 നിനക്ക് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു എന്ന് മാർക്കോസ് എഴുതി വയ്ക്കുമ്പോൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം ഇത് പത്രോസിന് അറിഞ്ഞുകൂടായിരുന്നു, പക്ഷേ പത്രോസിനെ കൊണ്ടിത് പറയിപ്പിച്ച പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നു. സ്വർഗസ്നേഹ പിതാവ് തൊട്ട് മുമ്പിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ രൂപാന്തരണ സമയത്ത് പിതാവായ ദൈവം പറയുന്നുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഈ ഇതിങ്ങനെ ആ ഒരു രൂപാന്തരണ സമയത്ത് ഇങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുക എന്ന് പറയുന്നത് മേഘങ്ങളിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു. മേഘം യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. അതിൽ നിന്നൊരു സ്വരം, അത് പിതാവായ ദൈവമാണ് പുത്രനെക്കുറിച്ച് പറയുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ഇത് പറയിക്കുന്നത്, പരിശുദ്ധാത്മാവ് പത്രോസിനെ കൊണ്ട് ഇത് പറയിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് ഇത് പറയുക, 3 കൂടാരം പണിയാം. 3 കൂടാരം നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, ഈശോ സ്വയം വെളിപ്പെടുത്തുന്നുണ്ട് ഞാനാണ് ദേവാലയം, ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിച്ച് കാണിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈശോയാണ് ദേവാലയം. ഈശോ എന്ന ദേവാലയത്തിന് 3 കൂടാരങ്ങളുണ്ട്. ഈശോ എന്ന ദേവാലയത്തിന് 3 കൂടാരം. ഇതാണ് ഈശോ എക്സ്പോസ് ചെയ്യുന്നത്. ട്രാൻസ്ഫിഗറേഷനിലൂടെ ഈശോ അത് എക്സ്പോസ് ചെയ്യുക, ഈശോ ഇതിങ്ങനെ റിവീൽ ചെയ്യുക. എക്സ്പോസ് ചെയ്യുന്ന പറയുന്ന റിവീൽ ചെയ്യുക, ഈശോ രൂപാന്തരിക്കുന്ന സമയത്ത് അത് വെളിപ്പെടുത്തുക. ഞാൻ എന്ന ദേവാലയത്തിനകത്ത് 3 കൂടാരമുണ്ട്. 1-ാമത്തെ കൂടാരം നിയമമാണ്, നിഷ്ഠ. 2-ാമത്തെ കൂടാരം സ്നേഹമാണ്, കരുണ. 3-ാമത്തെ കൂടാരം പ്രവചനങ്ങളുടെയാണ്, അത് പ്രവാചകന്മാർ നിലകൊള്ളുന്ന എപ്പോഴും നമുക്കറിയാമെന്ന് ആരാധനയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് നമ്മൾ ചിന്തിക്കുകയാണ്, തിരുസഭയാകുന്ന ദേവാലയം നിലനിൽക്കുന്നത് 3 കാര്യങ്ങളിലാണ്, മജിസ്റ്റീരിയം, സ്ക്രിപ്ചർ ആൻഡ് ട്രഡീഷൻ. 3 കാര്യങ്ങൾ
യഥാർത്ഥത്തിൽ മജിസ്റ്റീനിയമാണ് നിയമനിഷ്ഠ, തോറ എന്ന് പറയുന്നത്. ഈ സ്ക്രിപ്ചർ അത് സ്നേഹിക്കാനുള്ള ഉത്ബോധനമാണ്. ട്രഡീഷൻ അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ ആരാധിച്ചു വരുന്ന രീതിയാണ്, ആരാധനക്രമമാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പരാവർത്തി പറഞ്ഞൊരു കാര്യം ഒന്നുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്, ഒരു യഹൂദ റബ്ബിയോട് തൻ്റെ ശിഷ്യൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ലോകം അവസാനിക്കുന്നില്ല. ഗുരു മറുപടി ഉടൻ തന്നെ പറയുകയാണ്, മൂന്ന് കാര്യങ്ങൾ ലോകത്തുള്ളിടത്തോളം കാലം ലോകം അവസാനിക്കാൻ പോകുന്നില്ല. ലോ, ലവ് ആൻഡ് ലിറ്റർജി, നിയമം, സ്നേഹം, ആരാധന. ഈ മൂന്ന് കാര്യങ്ങൾ ലോകത്തെ, ഈ മൂന്ന് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിലുണ്ടെങ്കിൽ ലോകം അവസാനിക്കത്തില്ല. നിയമനിഷ്ഠയോട് കൂടി ജീവിക്കും, നീതിപൂർവ്വം ജീവിക്കുന്ന ഒരാൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ, അത് നീയാണെങ്കിൽ, നിന്നെ പ്രതി ലോകം അവസാനിക്കാൻ പോകുന്നില്ല. നിരന്തരം സ്നേഹത്തിലും കാരുണ്യപ്രവർത്തിയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ ഭൂമിയിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ലോകം അവസാനിക്കാൻ പോകുന്നില്ല. ഒന്നാമത് പറയുന്നു, ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവവിശ്വാസമുള്ള ഒരാൾ നിൽപ്പുണ്ടെങ്കിൽ അയാളെ പ്രതി ലോകം അവസാനിക്കാൻ പോകുന്നു. ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ലോകത്തെ നിലനിർത്തുന്നത് എന്ന് പോയി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇതാണ് ഈ അത് സ്ക്രിപ്റ്റ് മജിസ്റ്റീരിയം, സ്ക്രിപ്ചർ ആൻഡ് ട്രഡീഷൻ എന്ന് പറയപ്പെടുന്ന സഭ നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങളാണെങ്കിലും, ഈ യഹൂദ് റബ്ബി പറഞ്ഞ അനുസരിച്ചുള്ള മൂന്ന് കാര്യങ്ങളാണെങ്കിലും, വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന് പറയപ്പെടുന്ന മൂന്ന് കാര്യങ്ങളാണെങ്കിലും, നമുക്കിതിനോട് ചേർത്ത് ചിന്തിക്കാവുന്ന ഈ കാര്യം ഇതാണ്. പത്രോസ് പറയുകയാണ്, പരിശുദ്ധാത്മാവിന് പറയേണ്ടയാൾ പത്രോസ് പറയുകയാണ്, ഇവിടെ മൂന്ന് കൂടാരം നിർമ്മിക്കാം. അതായത് കുടുംബമാകുന്ന ദേവാലയം നിലനിൽക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം. നിയമനിഷ്ഠ വേണം, ഒരപ്പൻ പറഞ്ഞാൽ മക്കൾ കേൾക്കണം, ഭാര്യ കേൾക്കണം, തിരിച്ചും. അതുപോലെ തന്നെ സ്നേഹം വേണം, കരുണ വേണം. മൂന്നാമത്തത് ആരാധന വേണം, പ്രാർത്ഥി, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഈ മൂന്ന് കാര്യങ്ങളുണ്ടോ ആ കുടുംബം ഒരിക്കലും നിലംപരിശാകാൻ പോകുന്നില്ല, അത് എപ്പോഴും നിലനിൽക്കും. ഇത് തന്നെയാണ് ഒരു ഇടവകയിൽ, ഒരു സമൂഹത്തിൽ, ഒരു സമൂഹത വലയത്തിൽ, ഒരു സമർപ്പിത ആശ്രമത്തിനകത്ത്, ഒരു രൂപതയിൽ, ഒരു ഇടവയിൽ, ഇതെല്ലായിടത്തും ഈ മൂന്ന് കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. നിയമനിഷ്ഠ ഉണ്ടായിരിക്കുക, നീതിപൂർവ്വം ജീവിക്കുക. രണ്ട്, സ്നേഹത്തോടു കൂടി ജീവിക്കുക, കരുണയുള്ളവരായി മാറുക. മൂന്ന്, ദൈവം വഴി നടത്തുന്ന ആ വഴിയിലൂടെ പോകാൻ സാധിക്കുക, ആരാധിക്കുന്നവരെ മാറുക. ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് കൂടാരങ്ങൾ വളരെ വളരെ വ്യക്തമായിട്ട് ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തി തരിക. ഹി റിവീൽസ് ഇറ്റ്. ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തിയ ഒരു പള്ളിക്കകത്ത് മൂന്ന് കൂടാരമുണ്ട്. അത് വീടാണെങ്കിലും ഇടവകയാണെങ്കിലും ആശ്രമമാണെങ്കിലും സ്ഥാപനമാണെങ്കിലും എന്താണെങ്കിലും ഇതിനകത്ത് ഈ മൂന്ന് കൂടാരമുണ്ടോ അത് നിലനിൽക്കും. ഇതാണ് രൂപാന്തരീകരണം നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായ പാഠം. ഈ മൂന്ന് കാര്യങ്ങളിൽ, ഈ മൂന്ന് കൂടാരം ഇതിനകത്തുണ്ട്. നീ കാണുന്നില്ല, നീ കാണുമ്പോൾ ഒറ്റ പള്ളിയേ ഉള്ളൂ ഈശോ. പക്ഷേ ഈശോ എന്ന ദേവാലയത്തിനകത്ത് ഈ മൂന്ന് കൂടാരമുണ്ട്. എല്ലായിടത്തും ഈ മൂന്ന് കൂടാരം ഉണ്ടായിരിക്കുകയും ചെയ്യണം. ഇതാണ് ഓർപ്പിക്കുക. ലോ, ലവ് ആൻഡ് ലിറ്റർജി. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് ഈ മൂന്ന് കൂടാരങ്ങൾ ശരിയാം വെണ്ണം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെയെങ്കിൽ ദൈവം ഇറങ്ങി വന്ന് നിലകൊള്ളാൻ പോകുന്ന കൂടാരം എന്ന് പറയപ്പെടുന്ന പഴയ നിയമത്തിലെ കൂടാരം, സമാഗമ കൂടാരം, സുക്കോത്ത് എന്ന കൂടാരത്തിരുനാളിൻ്റെ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ എന്നൊക്കെ പറയപ്പെടുന്ന കൂടാരത്തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷിക്കുന്ന, അവരാചരിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വരും. ഈ മൂന്ന് കൂടാരങ്ങളിലേക്ക് ഇറങ്ങി വരും. ദൈവം നമ്മുടെ കൂടാരങ്ങളിൽ ഇറങ്ങി വന്ന് വസിക്കട്ടെ.